ഹായ്, സ്വന്തം അധ്വാനത്തിലൂടെയും അതിജീവന മാർഗങ്ങളിലൂടെയും ജീവിതത്തിന്റെ പുതിയ സാധ്യതകൾ കണ്ടുപിടിക്കാതെ ജീവിതത്തിൽ ലോട്ടറി പോലെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ മാത്രം കഴിയുന്നവർ എന്നും കാത്തിരിപ്പുകാരായി തന്നെ തുടരാനാണ് സാധ്യതകൾ. കഠിനാധ്വാനത്തിലൂടെ അതിജീവനത്തിന്റെ മാർഗത്തിലെത്താൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജിഎം ഓൺലൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10-ാം ക്ലാസ് ഫിസിക്സിലെ 2-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. 2-ാം അധ്യായം, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ കാന്തിക ഫലം. അവസാന വീഡിയോയിൽ ഒരു കണ്ടക്ടറിലൂടെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തിരുന്നു. ഇന്ന് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ സർക്കുലർ ലൂപ്പ്. ഇൻസേർട്ട് എ സർക്കുലർ കണ്ടക്ടർ ത്രൂ എ ഹാർഡ് പേപ്പർ ആൻഡ് കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ദ കണ്ടക്ടർ. ഒബ്സർവ് ദ ഫിഗർ. വെൻ ദ കറന്റ് പാസസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അപ്പിയർ ടു മൂവ് അവേ ഫ്രം അസ് ഇൻ ടു ദ കോയിൽ ത്രൂ ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ കോയിൽ. When the current passes in the anti-clockwise direction, the magnetic field lines appear to move out towards us from the coil through the central part of the coil. അതായത് വലയ രൂപത്തിലുള്ള ചാലകത്തിൽ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലം. ഒരു കട്ടിയുള്ള പേപ്പറിൽ വലയ രൂപത്തിലുള്ള ചാലകം കടത്തിവിട്ട് അതിലൂടെ വൈദ്യുതി പ്രവഹിപ്പിക്കുന്നു. ചിത്രം ശ്രദ്ധിക്കൂ. കമ്പിച്ചുറ്റിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ കാന്തിക ബലരേഖകൾ പുറത്തുനിന്ന് അകത്തേക്കായിരിക്കും. കമ്പിച്ചുറ്റിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ കാന്തിക ബലരേഖകൾ ചുറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്കായിരിക്കും. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇലക്ട്രിസിറ്റി. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ്, മാഗ്നറ്റിക് ഫീൽഡ് ആൾസോ ഇൻക്രീസസ്. സെക്കൻഡ് പോയിന്റ്, കറന്റ് ത്രൂ ദ കണ്ടക്ടർ. വെൻ ദ കറന്റ് ഇൻക്രീസസ്, മാഗ്നറ്റിക് ഫീൽഡ് ആൾസോ ഇൻക്രീസസ്. കാന്തിക ഫലത്തിൽ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഒന്ന്, വലയങ്ങളുടെ എണ്ണം. വലയങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി വർദ്ധിക്കുന്നു. രണ്ട്, ചാലകത്തിലൂടെ ഒഴുകുന്ന കറന്റ്. കറന്റ് കൂടുമ്പോൾ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി വർദ്ധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, സോളിനോയിഡ്. സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എലിക്സ്. സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത വൈദ്യുത ചാലകമാണ് സോളിനോയിഡ്. The magnetic field produced by electric current in a solenoid coil is similar to that of a bar magnet. ഒരു സോളിനോയിഡിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലരേഖകൾ ഒരു ബാർ കാന്തത്തിന്റെ കാന്തിക മണ്ഡലരേഖകൾക്ക് സമാനമാണ്. ഹൗ ടു ഡിറ്റർമിൻ ദ പൊളാരിറ്റി ഓഫ് എ സോളിനോയിഡ്. ദ എൻഡ് ഓഫ് ദ സോളിനോയിഡ് അറ്റ് വിച്ച് കറന്റ് ഫ്ലോ ഇൻ ദ ക്ലോക്ക് വൈസ് വിൽ ബി ദ സൗത്ത് പോൾ. The end of the solenoid at which current flow in the anti-clockwise will be the north pole. അതായത് സോളിനോയിഡിന്റെ ധ്രുവത കണ്ടെത്തുന്ന വിധം. സോളിനോയിഡിന്റെ അഗ്രത്ത് വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ഭാഗം ദക്ഷിണ ധ്രുവമായിരിക്കും. സോളിനോയിഡിന്റെ അഗ്രത്ത് വൈദ്യുത പ്രവാഹം അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ഭാഗം ഉത്തര ധ്രുവവും ആയിരിക്കും. മോട്ടോർ പ്രിൻസിപ്പിൾ. എ കറന്റ് കാരിയിങ് കണ്ടക്ടർ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ പ്ലേസ്ഡ് വിത്തിൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഈസ് മോട്ടോർ പ്രിൻസിപ്പിൾ. ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഈസ് ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് പോൾസ്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ഫസ്റ്റ് വൺ, ഡയറക്ഷൻ ഓഫ് കറന്റ്. സെക്കൻഡ് വൺ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മോട്ടോർ തത്വം. കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് മോട്ടോർ തത്വം. വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ മാറിയാലും കാന്തത്തിന്റെ ധ്രുവങ്ങൾ വിപരീത ദിശയിൽ ക്രമീകരിച്ചാലും ചാലകത്തിന്റെ ചലനദിശ മാറുന്നു. ചാലകത്തിന്റെ ചലനദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഒന്ന്, ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന കറന്റിന്റെ ദിശ. രണ്ട്, കാന്തിക മണ്ഡലത്തിന്റെ ദിശ. Fleming's left-hand rule helps to predict the movement of the conductor. Fleming's left-hand rule. Hold the forefinger, middle finger and the thumb of the left hand in the mutually perpendicular direction. If the forefinger indicates the direction of magnetic field and the middle finger indicate the direction of current, then the thumb will indicate the direction of motion of the conductor. It is explained by using a figure.
മോട്ടോർ തത്വമനുസരിച്ച് ചാലകത്തിലുണ്ടാകുന്ന ബലത്തിന്റെ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമമാണ് ഫ്ലെമിംഗിന്റെ ഇടതുകൈ നിയമം. ഇടതുകൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുക. ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയിലും നടുവിരൽ വൈദ്യുത പ്രവാഹ ദിശയിലുമായാൽ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ചാലകത്തിന്റെ ചലന ദിശയായിരിക്കും. ചിത്രം ശ്രദ്ധിക്കൂ. ഫ്ലെമിംഗിന്റെ ഇടതുകൈ നിയമം ഓർത്തുവെക്കാനുള്ള ഒരു ചെറിയ ടെക്നിക്കാണ് നെക്സ്റ്റ്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഹൈവേയാണ് MC റോഡ്. MC റോഡിലെ ട്രാഫിക് മാൻ ഫ്ലെമിംഗ് മണ്ടൻ ഫ്ലെമിംഗ് ആണ്. ഇതിലെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരങ്ങളാണ് നമുക്ക് ആവശ്യം. MC റോഡിലെ M4 മിഡിൽ ഫിംഗർ, C4 കറന്റ്, ട്രാഫിക് മാനിലെ T4 തമ്പ്, M4 മോഷൻ, ഫ്ലെമിംഗിലെ F4 ഫോർ ഫിംഗർ, മണ്ടൻ ഫ്ലെമിംഗിലെ MF മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് മോട്ടോർ വർക്കിംഗ് പ്രിൻസിപ്പിൾ, മോട്ടോർ പ്രിൻസിപ്പിൾ. എനർജി ചേഞ്ച്, ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. പാർട്സ്, ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്പ്ലിറ്റ് റിംഗ്സ്, ഗ്രാഫൈറ്റ് ബ്രഷസ്. വർക്കിംഗ്, വെൻ ദ കറന്റ് പാസിംഗ് ത്രൂ ദ ആർമേച്ചർ അക്കോർഡിംഗ് ടു മോട്ടോർ പ്രിൻസിപ്പിൾ, ദ സൈഡ് AB മൂവ്സ് ഡൗൺവേർഡ്സ് ആൻഡ് ദ സൈഡ് CD മൂവ്സ് അപ്വേർഡ്സ്, സോ ദ ആർമേച്ചർ വിൽ റൊട്ടേറ്റ്. ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ യൂസിംഗ് എ ഫിഗർ. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തന തത്വം, മോട്ടോർ തത്വം. ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഭാഗങ്ങൾ ഫീൽഡ് കാന്തം, ആർമേച്ചർ, സ്പ്ലിറ്റ് റിംഗുകൾ, ഗ്രാഫൈറ്റ് ബ്രഷുകൾ. പ്രവർത്തനം ആർമേച്ചറിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ AB എന്ന വശത്ത് താഴേക്കും CD എന്ന വശത്ത് മുകളിലേക്കും ഒരു ഫലം അനുഭവപ്പെടുന്നു. അതുമൂലം ആർമേച്ചർ തുടർച്ചയായി കറങ്ങുന്നു. ചിത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. മൂവിംഗ് ഓയിൽ ലൗഡ് സ്പീക്കർ വർക്കിംഗ് പ്രിൻസിപ്പിൾ, മോട്ടോർ പ്രിൻസിപ്പിൾ. എനർജി ചേഞ്ച്, ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി. പാർട്സ്, ഫീൽഡ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഡയഫ്രം, സോഫ്റ്റ് അയൺ കോർ, സോഫ്റ്റ് അയൺ ഷീൽഡ്. വർക്കിംഗ്, ദ ഇലക്ട്രിക്കൽ പൾസസ് ഫ്രം എ മൈക്രോഫോൺ ആർ സ്ട്രെങ്തൻഡ് യൂസിംഗ് ആൻ ആംപ്ലിഫയർ ആൻഡ് സെൻഡ് ത്രൂ എ വോയിസ് കോയിൽ ഓഫ് എ ലൗഡ് സ്പീക്കർ. ദ വോയിസ് കോയിൽ, വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്, മൂവ്സ് ടു ആൻഡ് ഫ്രോ റാപ്പിഡ്ലി in accordance with the electrical pulses. These movements make the diaphragm vibrate, thereby reproduce the sound. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ പ്രവർത്തന തത്വം, മോട്ടോർ തത്വം. ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമാകുന്നു. ഭാഗങ്ങൾ ഫീൽഡ് കാന്തം, വോയിസ് കോയിൽ, ഡയഫ്രം, പച്ചിരുമ്പ് കോർ, പച്ചിരുമ്പ് കവചം. പ്രവർത്തനം മൈക്രോഫോണിൽ നിന്നും വൈദ്യുത സ്പന്ദനങ്ങൾ ആംപ്ലിഫയറിലെത്തുന്നു. ആംപ്ലിഫയർ വൈദ്യുത സ്പന്ദനങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഈ വൈദ്യുത സ്പന്ദനങ്ങൾ വോയിസ് കോയിലിലൂടെ കടന്നുപോകുന്നു. വൈദ്യുത സ്പന്ദനങ്ങൾക്കനുസരിച്ച് കാന്തിക മണ്ഡലത്തിലിരിക്കുന്ന വോയിസ് കോയിൽ മുന്നോട്ടും പിന്നോട്ടും അതിവേഗം ചലിക്കുന്നു. ഈ ചലനങ്ങൾ ഡയഫ്രത്തെ ചലിപ്പിക്കുകയും ശബ്ദം പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതോടെ 10th class ഫിസിക്സിലെ 2nd യൂണിറ്റ് അവസാനിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി ഉടനെത്തുന്നു. അതുവരേക്കും ബൈ ഫ്രം GM ഓൺലൈൻ.